ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പട പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ഡിസ്കസ് ചെയ്യാണ് മലയാളം എക്സാം ആണ് അപ്പോൾ പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ കുറേ നിർദ്ദേശങ്ങളുണ്ടായിരിക്കും അതൊക്കെ വായിച്ച് അനുസരിച്ച് അക്ഷരത്തെറ്റില്ലാതെ നല്ല വൃത്തിയിൽ എക്സാം എഴുതാം കേട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് ഡിസ്കസ് ചെയ്യാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാമാണ് ഇവിടെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ഒരു കവിത തന്നിട്ടുണ്ട് അല്ലേ അമ്മതൻ മാറത്ത് പറ്റിക്കിടക്കുമ്പോൾ കിടക്കുമ്പോൾ ആശ്വാസത്തിന് അന്തിരില്ല അച്ഛൻ്റെ മടിയിലിരിക്കുന്ന നേരം വിമാനത്തിനളവില്ല അന്തിക്കു പൂനിലാവിലുണ്ടായിരുന്ന തമ്മിത്തപ്പാലിൽ നിന്നാണല്ലോ അന്തിക്കുമാനത്ത് മിന്നുന്ന നക്ഷത്രം അമ്മതൻ കണ്ണീരാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുലർക്കാല തിളവയിലോറുന്നത് അച്ഛൻ്റെ പുഞ്ചിരിങ്കൽ നിന്നാണല്ലോ ഉച്ച ഉച്ചക്കാവലിന് ചൂടായി തീരുന്ന തൻ്റെ ചിന്ത കൊണ്ടാണല്ലോ അപ്പോൾ ഇവിടെ അക്കിത്തത്തിൻ്റെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് അച്ഛൻ മടിയിലിരിക്കുമ്പോൾ കുട്ടി അളവില്ലാതെ അനുഭവപ്പെടുന്നത് എന്താണ് എന്താണ് ആ അഭിമാനമാണ് അല്ലേ ബി അന്തിക്കുമാനത്തു മിന്നുന്ന നക്ഷത്രങ്ങളെ കവി എന്തായി സങ്കല്പിക്കുന്നു എന്നാണ് അമ്മിഞ്ഞപ്പാലെ അച്ഛൻ്റെ സ്നേഹം അമ്മയുടെ കണ്ണിനീർ എന്നാണ് അമ്മയുടെ കണ്ണീരായിട്ടാണ് സി കൊടുത്തിട്ടുണ്ട് പുലർക്കാലത്തിളവയിലിൽ ഊറുന്നത് എവിടെ നിന്നാണ് അമ്മയുടെ കണ്ണീരിൽ നിന്ന് അച്ഛൻ്റെ പുഞ്ചിരിയിൽ നിന്ന് കുട്ടിയുടെ അഭിമാനത്തിൽ നിന്ന് അച്ഛൻ്റെ പുഞ്ചിരിയിൽ നിന്ന് എന്നാണ് ആൻസർ ഡി മാതൃക പോലെ എഴുതുക പറ്റി കിടക്കുമ്പോൾ പറ്റി പ്ലസ് കിടക്കുമ്പോൾ അല്ലേ അങ്ങനെയാണെങ്കിൽ അമ്മിഞ്ഞപ്പാൽ എന്താവും അമ്മിഞ്ഞ പ്ലസ് പാലാവും അല്ലേ ഫസ്റ്റത്തതാണ് ആൻസർ കേട്ടോ സന്ധ്യ എന്നർത്ഥം വരുന്ന ഏത് പദമാണ് കവിതയിലുള്ളത് ഏതാണ് മാനം അന്തി ചിന്ത ഏതാണ് അന്തിയാണ് ആൻസർ പ്രവർത്തനം രണ്ട് നോക്കാം വിശകലനക്കുറിപ്പ് എഴുതാനാണ് സമൂഹത്തിന് മാതൃകയായി ശ്രീഹരിയുടെ ജന്മദിനം ലെ കരുണാകർപ്പള്ളി നന്മ നന്മമരം പടവ് പടവുകൾ ബാലവേദി സംസ്ഥാന കോഓർഡിനേറ്റർ എം എസ് ശ്രീഹരിയുടെ ജന്മദിനം പ്രത്യേക ഇരുപത് ഇരുപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ട് ആചരിച്ചു നട്ടുകൊണ്ട് ആചരിച്ചു കഴിഞ്ഞ വർഷവും സഹപാഠികൾക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് മാതൃക സൃഷ്ടിച്ച ആളാണ് എം സി ശ്രീഹരി കൃഷിയിടത്തിലെ ആദിത്യൻ പന്ത്രണ്ടാം വയസ്സിൽ ബിത മുതൽ വളമേറിയൽ വരെ കൊല്ലങ്കോട് ഭാവിയിൽ ആരാകാനാണ് ഇഷ്ടം എന്ന കുട്ടിയോടുള്ള ചോദ്യത്തിന് ഈ പന്ത്രണ്ടുകാരന് ഒറ്റ ഉത്തരം ഉള്ളൂ മണ്ണിനെ അറിയുന്ന കർഷകനാകണം പാടത്ത് ഇറങ്ങാൻ പുതിയ തലമുറ മടിക്കുന്ന കാലത്താണ് കൊല്ലങ്കോട് ആണ്ടിക്കൊളുമ്പിലെ ആദിത്യൻ എന്ന എട്ടാം ക്ലാസ്സുകാരൻ സമ്മിശ്ര കൃഷിരംഗത്ത് മാതൃകയായി മുന്നോട്ടു പോകുന്നത് ഇവിടെ രണ്ട് രീതിയിലുള്ള ഒരു പത്ര റിപ്പോർട്ട് അല്ലേ ഒരു രണ്ട് രീതിയിലുള്ള ഓരോ പത്ര റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം കേരളത്തിലെ രണ്ട് ജില്ലകളിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കാർഷിക സ്നേഹത്തിൻ്റെ നേർ സാക്ഷ്യങ്ങളായ പത്രവാർത്തകളാണിത് തേങ്ങ മുഴുവൻ പെറുക്കി അകത്തിയിരിക്കുന്നത് പെണ്ണിൻ്റെ ഒരു പ്രാന്ത് തേങ്ങ എന്ന കഥയിലെ സംഗീത പറഞ്ഞത് സംഗീത അക്കമ്മ ആദിത്യൻ ശ്രീഹരി എന്നിവരുടെ നിലപാടുകൾ വിലയിരുത്തി കൃഷിയോടുള്ള പുതു സമീപനം വിശകലനം ചെയ്ത് കുറിപ്പൊഴുതുക അപ്പോൾ നോക്കാം എങ്ങനെ നമുക്ക് വിശകലനം ചെയ്ത് കുറിപ്പെഴുതാമെന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയോട് നല്ല സമീപനം പുലർത്തുന്ന പുതു നമുക്ക് ഈ പത്രവാർത്തകളിലൂടെ കാണാൻ കഴിയുന്നത് ദാരിദ്ര്യം നിറഞ്ഞ സ്വന്തം ഗ്രാമത്തെയും കുടുംബത്തെയും വീട്ടുനഗരത്തിൽ ഒരു വീട്ടിൽ ജോലിക്കായി എത്തുന്ന ഒരു പെൺകുട്ടിയാണ് അക്കമ്മ പുതിയ ഒരു സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടതിൻ്റെ ഭയം അവൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ആ വീടും വീടൊന്ന് ചേർന്ന് കിടന്ന തെങ്ങിൻ തോപ്പും അവളെ വല്ലാതെ ആകർഷിക്കുകയും അവിടെ ഒരുപാട് ജോലികൾ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം കൃഷിയോട് കുട്ടിക്കാലം മുതലേ ഉള്ള അവരുടെ ഇഷ്ടമാണ് ഇത്തരത്തിൽ ജോലി ചെയ്യാനും അവിടെ കൃഷികൾ ഓരോന്നായി ചെയ്യാനും അവളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ അക്കമയുടെ നേരെ വിപരീത സ്വഭാവമാണ് നഗരത്തിൽ ജനിച്ചു വളർന്ന സംഗീതക്കുള്ളത് ഇവൾ ചെയ്യുന്നതെല്ലാം ഭ്രാന്തി പ്രാന്തായിട്ടാണ് അവൾക്ക് തോന്നുന്നത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം മാത്രമല്ല മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹം കൂടി ചേരുമ്പോഴാണ് ഈ ലോകം പൂർണ്ണമാകുന്നത് എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു പ്രകൃതിയെ സ്നേഹിക്കാനും കൃഷിയോടുള്ള മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവാനും ഇന്നത്തെ തലമുറ തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് നമുക്കറിയാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ മഴ നനഞ്ഞു കിടന്ന ഉണക്ക ഉണക്കത്തേങ്ങകളെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉരുളൻ പാറകളെ പോലെ ഉരുളൻപാറകളെപ്പോലെ പോലെ കാക്ക പൊന്നുപോലെ എന്നാണ് പോലെയാണ് ആൻസർ പ്രവർത്തനം മൂന്ന് നോക്കാം വർണ്ണന മാനും മുയലും ഉറങ്ങി കാടും ആറും കടലും ഉറങ്ങി പായലിൽ മീൻ മീഴ്പൂട്ടി നിലക്കായലിൽ സ്വപ്നമായി സൂര്യൻ പക്ഷിയും പാട്ടും മടങ്ങി കൂട്ടി വേഗമുറങ്ങൂ എന്ന കവിതയിലെ ഈ വരികൾ പരിചിതമാണല്ലോ രാത്രിയെക്കുറിച്ച് വർണ്ണനയാണ് ഈ വരികളിലുള്ളത് നിലാവും കാറ്റും നേർത്ത മഞ്ഞും രാത്രികളെ നിങ്ങൾക്കും പരിചയമുണ്ടല്ലോ ഒരു രാത്രി വർണ്ണന തയ്യാറാക്കുക അതിൽ തന്നെ ബി മീൻ മിഴിപ്പൂട്ടിയതെവിടെയാണ് കടലിൽ പായലിൽ കായലിൽ എവിടെയാണ് ആ പായലിൽ മീൻ മിഴിപ്പൂട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ പായലിൽ എന്നാണ് ആൻസർ ഇനി നമുക്ക് വർണ്ണന തയ്യാറാക്കാൻ നോക്കാം എങ്ങനെ നോക്ക് എങ്ങനെ നോക്കാം അമ്പിളിക്കലയുടെ പൊൻതട പൊന്തിടമ്പ് വഹിച്ച് കറുത്ത കൊമ്പനാനെ പോലെ രാത്രി വരികയാണ് മാനും മുഴലും ഉറങ്ങി തുടങ്ങിയിരിക്കുന്നു കാടും ഉറങ്ങിയിരിക്കുന്നു നദിയും കടലും ഇരമ്പുകൾ ഇരമ്പുകളും ഓളകളുമല്ലാതെ വിശ്രമി ഓളങ്ങളുമില്ലാതെ വിശ്രമിക്കുകയാണ് തടാകത്തിൽ മീനുകൾ മെഴിപ്പൂട്ടിക്കഴിഞ്ഞു നീലക്കായലിൻ്റെ സ്വപ്നമായി സൂര്യൻ മറഞ്ഞു പക്ഷികളും കിളിയുടെ പാട്ടും കൂടുകളിലേക്കു മടങ്ങി അക്ഷരങ്ങളും അറിവുകളും പുസ്തകത്തിൽ മഴങ്ങിത്തുടങ്ങി നീലമയിലിനെ പോലെ പീലി വിരിച്ച് സ്വപ്നങ്ങൾ നെയ്തു ലോകം ഉറക്കത്തിന് കൂട്ടായി നിന്നു നിലാവ് അമ്മയെപ്പോലെ തഴുകി ഇവിടെ ഉള്ളൂരസ് പരമേശ്വരൻ നായരുടെ തേങ്ങ എന്ന പാഠം നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടല്ലോ കേരളത്തിൻ്റെ സ്വന്തം കൽപ്ര കൽപ്പവൃക്ഷത്തെ ഒരു കുട്ടിയുടെ മനസ്സോടെ നോക്കിക്കാണുകയാണ് ഇവിടെ ഉള്ളൂർ കവിതയുടെ ആശയം ഉൾക്കൊണ്ട് പ്രയോഗഭംഗി ഭാ ഭാഷാ സവിശേഷതകൾ സ്വന്തം ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യരുടെ തെങ്ങ് എന്ന മനോഹരമായ ഒരു കവിതയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കേരളത്തിൻ്റെ സ്വന്തം കൽപ്പവൃക്ഷമായ തെങ്ങിനെ ഒരു കുട്ടിയുടെ മനസ്സോടെ നോക്കിക്കാണുകയാണ് ചെയ്തിട്ടുള്ളത് തൻതലമേൽത്താ തുടങ്ങിയ മനോഹരമായ പ്രയോഗങ്ങളും ഇതിലുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി സ ഭാഷാ സവിശേഷതകൾ നിറഞ്ഞതും ആർക്കും വളരെ അനായാസം മനസ്സിലാക്കാൻ പറ്റുന്ന ശൈലിയും നമ്മുടെ ഹൃദയത്തിന് സ്പർശിക്കുന്നതുമായ ഒരു കവിതാ ശൈലിയാണ് ഇതിനുള്ളത് ഇവിടെ സംഭാഷണം എഴുതാനാണ് അപ്പോൾ അത് ഒരു മഹാത്ഭുതം തുറന്നു കിടന്ന ജാലകത്തിലൂടെ ആരാണ കയറി വരുന്നു കിളിയല്ല കാറ്റല്ല മഴയല്ല വെളുവെളുത്ത ഒരു കുഞ്ഞുമേഘം ഞാൻ അമ്പരെന്നു വായ്പൊളിച്ചു നിന്നുപോയി ഒരു മേഘമിത എൻ്റെ മ മുറിക്കുള്ളിൽ കറങ്ങി നടക്കുന്നു ഉയരുന്നു താഴുന്നു ചുവരുകളിൽ മുട്ടി മടങ്ങുന്നു ഒഴുകുന്നു അത്യാഹ്ലാദത്തോടെ ഞാൻ കൈക്കൊട്ടി ചിരിച്ചു പോയി സുഗതകുമാരിയുടെ മേഘം വന്ന് തൊട്ടപ്പോൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നെടുത്ത ഒരു പാരഗ്രാഫാണ് മുറിക്കുള്ളിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന അദ്യയെ കണ്ടു കവിക്കുണ്ടായ അത്ഭുതം മഹ ആഹ്ലാദവും കണ്ടില്ലേ ആ കുഞ്ഞുമേഘം എന്തിനാവാം അവിടേക്ക് വന്നത് അങ്ങനെയൊരു കുഞ്ഞുമേഘം നിങ്ങളുടെ അരികിലേക്ക് വന്നാലോ നിങ്ങൾ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയും മേഘവും നിങ്ങളും തമ്മിൽ നടന്നേക്കാവുന്ന സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കുറഞ്ഞത് ആറ് സംഭാഷണം എഴുതാനും പറഞ്ഞിട്ടുണ്ട് മേഘം ചോദിക്കുക നീ എന്താ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത് അപ്പോൾ കുട്ടി പറയും ഞാനെന്താ ഈ കാണുന്നത് മേഘമോ മേഘം പറയാം അതെ മേഘം തന്നെ കുട്ടി സംസാരിക്കുന്ന മേഘമോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മേഘം അതെ സംസാരിക്കുന്ന മേഘം തന്നെ നിനക്ക് എന്നെ ഇഷ്ടമായോ മേഘം അതെ സംസാരിക്കുന്ന മേഘം അല്ല അപ്പം എന്താ കുട്ടി പറയാം ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്നെ നോക്കി പറയാറുണ്ട് നീ അതൊക്കെ കേൾക്കാറുണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നീ എന്തൊക്കെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുട്ടി പറഞ്ഞത് ആ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം നിൻ്റെ അടുത്ത് പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭാഷണം തീരയാണ് ഇനിയും നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താം ഇതല്ലെങ്കിലും സംഭാഷണം എഴുതാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അതെല്ലാം പഠിച്ചു വെക്കുക കേട്ടോ അടുത്ത് നോക്കാം ലഘു കുറിപ്പ് തയ്യാറാക്കാൻ ഗീതമോളോടിയെത്തിക്കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുഞ്ഞിച്ചു നെറ്റിയിൽ നീറി നിൽക്കുമഴുക്കി നെറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പു ഊഞ്ഞാൽ പാട്ട് അല്ലേ കുടുംബ ബന്ധങ്ങളുടെ ആഴവും സ്നേഹവും വെളിവാക്കുന്ന ഈ വരികൾ നിങ്ങൾക്കറിയാം ഇന്ന് ഇതുപോലെ ഇടപെ ഇഴ എടുപ്പുള്ള ബന്ധങ്ങൾ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ അച്ഛനും അമ്മയും മക്കളുമൊക്കെ അവരവരുടേതായ ലോകങ്ങളിൽ ഒറ്റപ്പെടുകയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കുടുംബത്തിലെ പരസ്പര സ്നേഹം എന്ന വിഷയത്തിൽ ലഘു കുറിപ്പ് തയ്യാറാക്കുക ഇന്ന് കുടുംബ ബന്ധങ്ങൾ ഒരുപാട് അകലെയാണെന്ന് തോന്നിപ്പോകാറുണ്ട് ഒരു വീട്ടിൽ അമ്മയും അച്ഛനും രണ്ട് കുഞ്ഞുങ്ങളും ഉള്ളു എങ്കിലും അവർ എല്ലാവരും അവരുടേതായ ലോകത്താണ് മൊബൈൽ ഇൻ്റർനെറ്റ് എന്നിവ വന്നതോടുകൂടി തന്നെ എല്ലാവരും അവരുടേതായ ലോകങ്ങളിൽ ഒതുങ്ങിക്കൂടുകയാണ് സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ആദരിക്കാനോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും തുറന്നു വന്ന് സംസാരിക്കാനോ ആർക്കും സമയമില്ല ലോകം ആർക്കോ എന്തിനോ വേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടുന്നു കുട്ടികൾ കുട്ടികളുടെ വഴിക്ക് മാതാപിതാക്കൾ മാതാപിതാക്കളുടെ വഴിക്ക് എന്ന രീതിയിലേക്ക് കാലം മാറിയിരിക്കുന്നു കാലത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇന്ന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നതും അംഗങ്ങളുടെ എണ്ണം കുറയുമ്പോൾ സ്നേഹവും പരിഗണനയും കൂടുകയാണ് വേണ്ടത് എന്നാൽ ഇന്ന് ലോകം ഇത്തരം ഒരു പരിഗണനയോ സ്നേഹമോ ഇല്ലാത്ത ലോകമായി മാറി കാലം പഴയ കാലത്തെ തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരെയും മനസ്സിലാക്കിയും എല്ലാവരെയും പരിഗണിച്ചും എല്ലാവർക്കും ആവശ്യമുള്ളത് നൽകിയും ആണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാൽ മാത്രമേ ആ ജീവിതത്തിന് ഒരു അർത്ഥപൂർണ്ണം ഉണ്ടാവൂ അപ്പോൾ ഇത്രയാണ് എക്സാമിന് മോഡലായിട്ട് വരാവുന്ന കൊസ്റ്റ്യൻസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടായില്ലേ കേട്ടോ അപ്പോൾ മലയാളം എക്സാം ആണ് സമയം ലിമിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ സമയമെല്ലാം കൺട്രോൾ ചെയ്തിട്ട് പെട്ടെന്ന് എഴുതി തീർക്കുക അക്ഷര തെറ്റില്ലാതെ നല്ല വൃത്തിയിൽ എഴുതുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും ഓൾ ദി ബെസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ